ഒരു കാലത്ത് മലയാള കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരമായിരുന്നു ജയറാം. 90കളിലും 2000കളിലും മനസ്സ് നിറയ്ക്കുന്ന ഒരുപാട് നല്ല ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് ജയറാം. മലയാളത്തിലെ ഏറ്റവും മികച്ച നടൻ സംവിധായകൻ കൂട്ടുകെട്ടുകളിൽ മുൻപന്തിയിലുണ്ടാകും. ജയറാം സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടും ജയറാം രാജസേനൻ കൂട്ടുകെട്ടും. മനസ്സിനക്കരയും വീണ്ടും ചില വീട്ടുകാര്യങ്ങളും മേലേപ്പറമ്പിൽ ആൺവീടും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കും സന്ദേശവും ഫ്രണ്ട്സും ഒക്കെ മലയാളികൾ മറക്കാനിടയില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ജയറാമിന് എടുത്തു പറയാൻ ഒരു നല്ല ചിത്രം പോലും മലയാളത്തിലില്ല. നല്ലൊരു നടൻ എന്നതിനപ്പുറം സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ സദസ്സിനെ എന്റർടൈൻ ചെയ്യിക്കാൻ മലയാള സിനിമയിൽ ജയറാമിനെ കഴിഞ്ഞിട്ടേ വേറൊരു നടനുള്ളൂ. പല നടന്മാരുടെയും ഇന്റർവ്യൂവിൽ അവർ തന്നെ ജയറാമിനെ കുറിച്ചുള്ള ഇക്കാര്യം സമ്മതിച്ചിട്ടുള്ളതുമാണ്. കഥ പറയുന്നതിലും അത് പറഞ്ഞ് ഫലിപ്പിക്കുന്നതിലും ജയറാം കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂവെന്ന്. ആളെ പിടിച്ചിരുത്തി തമാശ പറയാനും ചിരിപ്പിക്കാനും പ്രത്യേക കഴിവാണ്. ജയറാം നല്ല കഥകൾ തിരഞ്ഞെടുത്ത് മലയാളത്തിലേക്ക് നായകനായി തന്നെ തിരിച്ചു വന്ന് ഹിറ്റുകൾ സമ്മാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം സിനിമാ പ്രേമികളും. ഇപ്പോൾ സുരേഷ് ഗോപി അനുകരിച്ച് സോഷ്യൽ മീഡിയയിൽ തരംഗമായ വീഡിയോയ്ക്ക് പ്രതികരണവുമായി ജയറാം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. സുരേഷ് ഗോപിയോട് അനുവാദം ചോദിച്ച ശേഷമാണ് അദ്ദേഹത്തെ അനുകരിച്ച് മിമിക്രി ചെയ്യുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചതെന്ന് ജയറാം പറയുന്നു. മകൻ കാളിദാസാണ് സുരേഷ് ഗോപി തെലുങ്ക് ഗാനം ആലപിക്കുന്ന വീഡിയോ തന്നെ കാണിക്കുന്നതെന്നും അത് കണ്ടപ്പോൾ അനുകരിക്കാൻ തോന്നുകയായിരുന്നുവെന്നും ജയറാം പറഞ്ഞു. ഞാനും കണ്ണനും കൂടി ഒരു ദിവസം വീട്ടിലിരിക്കുകയായിരുന്നു. സുരേഷ് ഗോപി ഇങ്ങനെ ഒരു പാട്ട് പാടിയിരുന്നത് അപ്പ കണ്ടോ എന്ന് അവൻ ചോദിച്ചു. കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ തന്നെ സുരേഷിനെ വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. ഫോൺ വെച്ച ശേഷമാണ് ഇതൊന്ന് അനുകരിച്ചാലോ എന്ന് ആലോചിക്കുന്നത്. അങ്ങനെ വിളിച്ച് പെർമിഷൻ ചോദിച്ചു. ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് ഞാൻ പാടിക്കോട്ടെ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും നീ അത് ചെയ്യണം, അതൊക്കെ സന്തോഷമല്ലേ എന്നാണ് പുള്ളി പറഞ്ഞത്. പാവം, ഞാൻ ഇത്രയും കാണിക്കുമെന്ന് വിചാരിച്ചു കാണില്ല. വീഡിയോ ചെയ്ത ശേഷം അത് കാണിക്കുവാനും വിളിച്ചു. കൂടുതലായി പോയോ എന്ന് ചോദിച്ചപ്പോൾ വണ്ടർഫുൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അതിനുശേഷം ഗോകുലും അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള എല്ലാവരും എന്നെ വിളിച്ചിരുന്നു. ഗോസ്റ്റ് എന്ന പുതിയ ചിത്രത്തിന്റെ പ്രമോഷനിടെയായിരുന്നു ജയറാമിന്റെ ഈ തുറന്നു പറച്ചിൽ. അല്ലു അർജുനൊപ്പം ജയറാമും അഭിനയിച്ച അലവൈകുണ്ഠ പുരമുല എന്ന തെലുങ്ക് ചിത്രത്തിലെ സാമജവര ഗമന എന്ന ഗാനമായിരുന്നു സുരേഷ് ഗോപി ആലപിച്ചത്. സുരേഷ് ഗോപിയെ ടാഗ് ചെയ്ത് അനുകരണ വീഡിയോ ജയറാം സാമൂഹിക മാധ്യമങ്ങളിലും പങ്കുവച്ചു. ഇതിന് താഴെ പൊട്ടിച്ചിരിയുടെ സ്മൈലിയാണ് സുരേഷ് ഗോപി കമന്റായി രേഖപ്പെടുത്തിയത്.